ഈജിപ്തിലാണ് എലി കോഹൻ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ സിറിയനും അച്ഛൻ ജൂതനുമായിരുന്നു. അന്ന് ജൂതന്മാർക്കായി പ്രത്യേകം രാജ്യമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് 1948 വിവിധ അറബ് രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ജൂത റിപ്പബ്ലിക്കായ ഇസ്രായേൽ ജനിക്കുന്നത്. ഇസ്രായേലിന്റെ ജനനത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള ജൂതന്മാർ ഇസ്രായേലിലേക്ക് കുടിയേറി. എലി കോഹന്റെ മാതാപിതാക്കളും ഇസ്രായേലിലേക്ക് കുടിയേറി. എന്നാൽ അദ്ദേഹം ഇസ്രായേലിലേക്ക് ആ ഒരു സമയത്ത് വന്നില്ല. വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ അദ്ദേഹം ഈജിപ്തിൽ താമസിച്ചു. എന്നാൽ അധിക നാൾ ഈജിപ്തിൽ നിൽക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം 1956 ഈജിപ്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ജൂതന്മാർക്ക് അപകടകരമായിരുന്നു. ശേഷം 1957 ഫെബ്രുവരിയിൽ എലി കോഹൻ തന്റെ മാതാപിതാക്കളുടെ അടുത്ത് ഇസ്രായേലിൽ വന്നു. നാദിയ എന്ന ഇറാഖി സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ദമ്പതികൾക്ക് 3 കുട്ടികളുണ്ടായി. കുട്ടികൾ 3 ആയെങ്കിലും അപ്പോഴും നല്ലൊരു ജോലി എലി കോഹൻ ഉണ്ടായിരുന്നില്ല. ജോലിക്കായുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. തന്റെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ അത് പെടുന്നതും. ഇസ്രായേൽ ഗവൺമെന്റ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ഒരു രഹസ്യ അന്വേഷണ ഏജൻസിയെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മൊസാദ് എന്നാണ് അതിനെ വിളിക്കുന്നത്. രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന ആഗ്രഹത്തോടെ അദ്ദേഹം അവിടെ ഒരു ജോലിക്കായി അപേക്ഷിച്ചു. എന്നാൽ മൊസാദ് അദ്ദേഹത്തിന്റെ അപേക്ഷ നിരസിച്ചു. നിരസിച്ചതിന്റെ കാരണമൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ശേഷം എലി കോഹൻ മറ്റു ജോലികൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു. മൊസാദ് തലവൻ മേയർ അമിത് പുതിയ ഏജന്റുമാരെ നിയമിക്കുന്നതിനായി റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയമായിരുന്നു അത്. നിരവധി പേരെ ഇന്റർവ്യൂ നടത്തി. എന്നാൽ അവർ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരാളെ അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്റർവ്യൂ വീണ്ടും നടന്നുകൊണ്ടിരുന്നു. തങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ആരും തന്നെ ഇന്റർവ്യൂവിനായി അവിടെ വന്നിട്ടില്ല എന്നവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് അവർക്ക് ആ ആശയം തോന്നുന്നത്. മുൻപ് വന്നിട്ടുള്ള ജോലി അപേക്ഷകളിൽ നിരസിക്കപ്പെട്ടവ കൂടിയൊന്ന് നോക്കിയാലോ? അങ്ങനെ മുൻപ് വന്നിട്ടുള്ള നിരസിക്കപ്പെട്ട ജോലി അപേക്ഷകൾ അവർ പരതുവാൻ തുടങ്ങി. അതിൽ ഒരപേക്ഷ അവരുടെ ശ്രദ്ധ ആകർഷിച്ചു. ഇംഗ്ലീഷ്, ഹീബ്രു, ഫ്രഞ്ച്, അറബിക് തുടങ്ങിയ വിവിധ ഭാഷകളിൽ അയാൾക്ക് നല്ല പ്രാവീണ്യമുണ്ടായിരുന്നു. മാത്രവുമല്ല, ഈജിപ്തിൽ നിന്നും ജൂതന്മാരെ രഹസ്യമായി ഇസ്രായേലിലേക്ക് കടത്തുവാനുള്ള പ്രവർത്തനങ്ങളിൽ അയാൾ പങ്കുചേർന്നിട്ടുണ്ട്. അങ്ങനെ മുൻപ് നിരസിച്ച ആ ഒരു അപേക്ഷ സ്വീകരിക്കുവാൻ അവർ തീരുമാനിച്ചു. മൊസാദിൽ ചേരുന്നതിൽ എലി കോഹൻ വളരെ ഉത്സാഹത്തിലായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങുകൾ ആരംഭിച്ചിരുന്നു. എന്നാൽ സാധാരണ ആർമി ഓഫീസർമാർക്കുള്ള ട്രെയിനിങ്ങുകളായിരുന്നില്ല എലി കോഹൻ അവർ നൽകിയിരുന്നത്. വളരെയധികം വിചിത്രമായ ട്രെയിനിങ്ങുകളായിരുന്നു അവ. ഒരു സംഭവം ആദ്യമായി കാണുമ്പോൾ അതിന്റെ വിഷ്വൽ ഡീറ്റെയിൽസ് എങ്ങനെ പൂർണ്ണമായി ഓർത്തുവെക്കാം, ഒരാളെ അയാൾ അറിയാതെ എങ്ങനെ ഫോളോ ചെയ്യാം, ഒരാൾ നമ്മെ ഫോളോ ചെയ്താൽ എങ്ങനെ അയാളുടെ കണ്ണു വെട്ടിക്കാം തുടങ്ങിയ വിചിത്രമായ ട്രെയിനിങ്ങുകളായിരുന്നു അദ്ദേഹത്തിന് അവിടെ നിന്നും ലഭിച്ചിരുന്നത്. ഏതാനും മാസങ്ങൾക്ക് ശേഷം എലി കോഹൻ തന്റെ ട്രെയിനിങ് എല്ലാം പാസായി. ഇനിയുള്ള തന്റെ ജോലിയെക്കുറിച്ച് സംസാരിക്കുവാനായി ഒരു മേലുദ്യോഗസ്ഥന്റെ അടുത്ത് അദ്ദേഹം ചെന്നു. തന്റെ യഥാർത്ഥ ജോലി എന്താണെന്നറിയുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഒരേ സമയം ആകാംക്ഷയും സന്തോഷവും അദ്ദേഹത്തിൽ മാറിമറിഞ്ഞുകൊണ്ടിരുന്നു. മേലുദ്യോഗസ്ഥൻ ഒന്നും തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഐ കാർഡ് അയാൾ എലി കോഹന് നൽകി. തന്റെ തന്നെ ഐ കാർഡായിരുന്നു ഉദ്യോഗസ്ഥൻ തനിക്ക് നൽകിയത്. എന്നാൽ അത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ എലി കോഹനും വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തന്റെ ഐ കാർഡിൽ നിന്നും ചെറിയ ഒരു വ്യത്യാസം അതിലുണ്ടായിരുന്നു. ഐ കാർഡിലെ ഫോട്ടോ ഒഴിച്ച് ബാക്കി ഒന്നും തന്നെ തന്റേതായിരുന്നില്ല. തന്റെ യഥാർത്ഥ ജോലി അപ്പോഴാണ് എലി കോഹന് മനസ്സിലായത്. മറ്റൊരു ഐഡന്റിറ്റിയിൽ മറ്റൊരു രാജ്യത്തിലേക്ക് ചാരനായാണ് താൻ പോകുവാൻ പോകുന്നത്. ഒരേ സമയം ആശയക്കുഴപ്പവും ഭയവും അദ്ദേഹത്തിനെ അലട്ടുവാൻ തുടങ്ങി. ആർമിയിലെ ജോലി റിസ്ക് ഉള്ളതാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ റിസ്ക് ഏറ്റെടുക്കുവാനും അദ്ദേഹം തയ്യാറായിരുന്നു. എന്നാൽ ചാരവൃത്തി എന്ന ജോലിയിലെ റിസ്ക് അദ്ദേഹത്തിന് ചിന്തിക്കുവാൻ പോലും കഴിയാത്തതായിരുന്നു. തന്റെ ജീവൻ പോലും അപകടത്തിലാകുവാൻ പോകുന്ന ജോലിയാണിതെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എലി കോഹൻ സ്തംഭിച്ച് നിൽക്കുന്നത് കണ്ട മേലുദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് ആലോചിച്ചൊരു തീരുമാനം ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ പറയുവാൻ പറഞ്ഞു. അദ്ദേഹം തിരിച്ചു നടക്കുവാൻ ആരംഭിച്ചു.
എന്നാൽ പെട്ടെന്ന് തന്നെ ഏലി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തിരിച്ചു നടന്നു. മേലുദ്യോഗസ്ഥന്റെ അടുത്ത് വന്ന് ഒരു കാര്യം അദ്ദേഹം ചോദിച്ചു. സർ, മിഷൻ തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് പോകാൻ കഴിയുമോ? സിറിയ എന്ന രാജ്യത്തിന്റെ നീക്കങ്ങൾ അറിയുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. എലി കോഹന്റെ ജോലിയും അതുതന്നെയാണ്. കമൽ അമീൻ താബേത്ത് എന്ന ഒരു ബിസിനസ്സുകാരന്റെ ഐഡന്റിറ്റിയാണ് എലി കോഹൻ അവർ നൽകിയത്. അങ്ങനെ എലി കോഹൻ കമൽ അമീൻ താബേത്തായി ജീവിക്കുവാൻ ആരംഭിച്ചു. ആ ഐഡന്റിറ്റിയിൽ അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് തിരിച്ചു. ശേഷം അവിടെ നിന്നും കമൽ അർജന്റീനയിലേക്ക് വന്നു. അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ അദ്ദേഹം ഒരു ആഡംബര വില്ല വാങ്ങി. വസ്ത്രങ്ങളുടെയും ഫർണിച്ചറുകളുടെയും കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് തന്റെ ബിസിനസ് അവിടെ ആരംഭിച്ചു. അർജന്റീനയിലുള്ള സിറിയൻ എംബസിയിലെ ഉദ്യോഗസ്ഥരുമായി സൗഹൃദം സ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് സജ്ജീകരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം. എംബസിയിലുണ്ടായിരുന്ന സിറിയൻ ഉദ്യോഗസ്ഥരുമായി കമൽ സൗഹൃദം സ്ഥാപിക്കാൻ തുടങ്ങിയത് അവർക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തുകൊണ്ടാണ്. അമ്മ സിറിയയിൽ നിന്നായതിനാൽ സിറിയൻ എംബസിയിലെ ഉദ്യോഗസ്ഥരുമായി എളുപ്പത്തിൽ സൗഹൃദം സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മാത്രവുമല്ല, സിറിയൻ എംബസിയിലെ ഉദ്യോഗസ്ഥർക്ക് പതിവായി തന്റെ വീട്ടിൽ വലിയ പാർട്ടികളും കമൽ നൽകാറുണ്ട്. സിറിയൻ എംബസിയിൽ ജോലി ചെയ്യുന്ന, രാജ്യകാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ശക്തനായ ഒരു സൈനികനായിരുന്നു അമീൻ അൽ ഹാഫിസ്. കമൽ പതിവായി സിറിയൻ എംബസി സന്ദർശിക്കുന്നതിനാൽ അമീൻ അൽ ഹാഫിസുമായി ഒരു സൗഹൃദം സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കാലക്രമേണ അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറി. സിറിയയിൽ രാഷ്ട്രീയ കലാപങ്ങൾ നടക്കുന്ന സമയമായിരുന്നു അത്. രാജ്യത്തിന്റെ ഈ സാഹചര്യം മൂലം അമീൻ അൽ ഹാഫിസ് സിറിയയിലേക്ക് മടങ്ങി. രാഷ്ട്രീയപരമായി അവിടെ ചില അട്ടിമറികൾ നടന്നു. അട്ടിമറിയുടെ ഭാഗമായി സിറിയയിൽ പുതിയൊരു പ്രസിഡന്റ് സ്ഥാനമേറ്റു. സിറിയൻ എംബസിയിൽ ജോലി ചെയ്തിരുന്ന അമീൻ അൽ ഹാഫിസ് ആയിരുന്നു സിറിയയുടെ ആ പുതിയ പ്രസിഡന്റ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ ഒരു വാർത്ത ലോകം മുഴുവൻ എത്തിയത്. എന്നാൽ ആ വാർത്ത ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് എലി കോഹനെയായിരുന്നു, അല്ല, കമൽ അമീൻ താബത്തിനെയായിരുന്നു. സിറിയയിലേക്കുള്ള തന്റെ പ്രവേശനത്തിന് ഇതിനും നല്ലൊരു സമയം ഇനി കിട്ടാനില്ല എന്ന് കമലിന് മനസ്സിലായി. അങ്ങനെ കമൽ അമീൻ താബത്ത് തന്റെ ബിസിനസ് വിപുലീകരിക്കുവാൻ അർജന്റീനയിൽ നിന്നും സിറിയയിലേക്കെത്തി. പ്രസിഡന്റ് തന്റെ അടുത്ത സുഹൃത്തായതിനാൽ അവിടേക്കുള്ള പ്രവേശനം കമലിന് എളുപ്പമായിരുന്നു. സിറിയയിലെ സൈനിക ആസ്ഥാനത്തിന് തൊട്ടരികിലായി അദ്ദേഹം സ്വന്തമായൊരു വീട് വാങ്ങി. സിറിയയെക്കുറിച്ചുള്ള വിശദമായ സൈനിക വിവരങ്ങൾ നേടുകയും ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രസിഡന്റിന്റെ സുഹൃത്തായതിനാൽ വിവിധ ഉദ്യോഗസ്ഥരിൽ നിന്ന് വളരെയധികം ബഹുമാനം അദ്ദേഹത്തിന് ലഭിച്ചു. പ്രതിരോധ മന്ത്രാലയം, ധനകാര്യ മന്ത്രാലയം, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം എന്നിവയ്ക്ക് ഫർണിച്ചർ വിതരണം ചെയ്തു. അങ്ങനെ പതിയെ പതിയെ എല്ലാ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി കമൽ സൗഹൃദം സ്ഥാപിച്ചു. കമൽ തന്റെ ആഡംബര പാർട്ടികളിലും സൈനിക ഉദ്യോഗസ്ഥരെ പതിവായി ക്ഷണിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ പാർട്ടികൾക്ക് ശേഷം ആരും അറിയാതെ വിവരങ്ങളെല്ലാം അദ്ദേഹം ഇസ്രായേലിൽ എത്തിക്കുന്നുണ്ടായിരുന്നു. റേഡിയോ സിഗ്നലുകളായി ആയിരുന്നു അദ്ദേഹം വിവരങ്ങൾ അവിടേക്ക് അയച്ചിരുന്നത്. സിറിയയും ഇസ്രായേലും തമ്മിൽ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. ഇസ്രായേലിനെ എല്ലാ തരത്തിലും നശിപ്പിക്കുവാൻ സിറിയ ലക്ഷ്യമിടുകയായിരുന്നു. അതിനു മുന്നോടിയായാണ് സിറിയൻ ഗവൺമെന്റ് അത് പ്ലാൻ ചെയ്തത്. സിറിയയിൽ നിന്നും ഇസ്രായേലിലേക്ക് ഒഴുകുന്ന നദിയാണ് ജോർദാൻ നദി. ഇസ്രായേലിന്റെ പ്രധാന ഒരു ജലസ്രോതസ്സായിരുന്നു ആ നദി. അതുകൊണ്ട് തന്നെ സിറിയക്കാർ ജോർദാൻ നദിയുടെ ഒഴുക്ക് വഴിതിരിച്ചുവിടുവാൻ പദ്ധതിയിട്ടു. വളരെയധികം രഹസ്യമായ ഒരു പദ്ധതിയായിരുന്നു അത്. എന്നാൽ കമലിന് ഈ രഹസ്യ വിവരങ്ങൾ അറിയുവാൻ അധിക നാളൊന്നും വേണ്ടി വന്നില്ല. പതിവ് പോലെ അദ്ദേഹം ഇസ്രായേലിനെ ഈ വിവരം അറിയിച്ചു. ഉടൻ തന്നെ ഇസ്രായേൽ സൈന്യം സിറിയയിലേക്ക് നുഴഞ്ഞു കയറുകയും ദൗത്യത്തിനായി തയ്യാറാക്കിയ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ആ ഒരു സംഭവം സിറിയൻ ഗവൺമെന്റിനെ ഞെട്ടിക്കുന്നതായിരുന്നു. രാജ്യത്തെ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രം അറിയുന്ന ഈ പദ്ധതിയുടെ വിവരങ്ങൾ എങ്ങനെയാണ് ചോർന്നതെന്നുള്ള ചോദ്യം അവരുടെ മനസ്സിലുയർന്നു.
രാജ്യത്തിന്റെ ഉന്നത തലത്തിൽ തന്നെ ഒരു ചാരനുണ്ടെന്ന സംശയം അവരിലുയർന്നു. ഇസ്രായേൽ സേനയെ നിരീക്ഷിക്കാൻ കഴിയുന്ന സിറിയയിലെ തന്ത്രപ്രധാനമായ സ്ഥലമായിരുന്നു ഗോലാൻ കുന്നുകൾ. ഈ മേഖലയിലെ സൈനിക വിന്യാസത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇസ്രായേലിന് ആവശ്യമായിരുന്നു. എന്നാൽ ഈ പ്രദേശത്തിൽ സൈന്യത്തിന്റെ കനത്ത സംരക്ഷണവും സുരക്ഷിതത്വവും ഉള്ളതിനാൽ ആരെയും അവിടേക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല. എന്നാൽ കമലിന് ഈ പ്രദേശത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഒരിക്കൽ സൈനിക ഉദ്യോഗസ്ഥരുമായുള്ള തന്റെ അനൌപചാരിക കൂടിക്കാഴ്ചയിൽ സൈന്യത്തിന്റെ പ്രയോജനത്തിനായി ഗോലാൻ കുന്നുകളിലുടനീളം യൂക്യാലിപ്റ്റസ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുമെന്ന് കമൽ ഒരു ആശയം പ്രസ്താവിച്ചു. യൂക്യാലിപ്റ്റസ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് സൈന്യത്തിനൊരു മറയായിരിക്കുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. മരങ്ങൾ നടുന്നതിനുള്ള ധനസഹായം താൻ നൽകാമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിർദ്ദേശം സൈന്യം ഉടൻ അംഗീകരിച്ചു. അങ്ങനെ ഗോലാൻ കുന്നുകളിലെ സൈനിക സ്ഥാപനം സന്ദർശിക്കുവാൻ കമലിന് അനുമതി ലഭിച്ചു. അവിടുത്തെ എല്ലാ സൈനിക സ്ഥാപനങ്ങളും അദ്ദേഹം കണ്ടു. ശേഷം അതിന്റെ ഒരു മാപ്പ് തയ്യാറാക്കി. താൻ തയ്യാറാക്കിയ മാപ്പ് അനുസരിച്ച് അദ്ദേഹം യൂക്യാലിപ്റ്റസ് മരങ്ങൾ അവിടെ നട്ടുപിടിപ്പിച്ചു. അങ്ങനെ സിറിയൻ അതിർത്തിയിലെ രഹസ്യം ഇസ്രായേലിലേക്കെത്തി. ഇസ്രായേൽ സൈന്യത്തിന് അതൊരു വലിയ അവസരമായിരുന്നു. ഉടൻ തന്നെ ഇസ്രായേൽ സൈന്യം സിറിയയെ ആക്രമിച്ചു. 6 ദിവസത്തിനുള്ളിൽ സിറിയയിൽ നിന്ന് പകുതിയിലധികം ഗോലാൻ കുന്നുകൾ അവർ പിടിച്ചെടുത്തു. ഇസ്രായേലിന്റെ ആ ആക്രമണം യഥാർത്ഥത്തിൽ കമൽ അറിഞ്ഞിരുന്നില്ല. ഇസ്രായേൽ ആക്രമിച്ചത് സിറിയയായിരുന്നെങ്കിലും അതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് കമലായിരുന്നു. ഇസ്രായേലിന്റെ പെട്ടെന്നുള്ള ആക്രമണവും ഗോലാൻ കുന്നുകളുടെ പിടിച്ചടക്കലും സിറിയൻ ഗവൺമെന്റിൽ വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. രാജ്യത്തിന്റെ അതിർത്തിപരമായിട്ടുള്ള രഹസ്യങ്ങൾ ചോർന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. രാജ്യത്ത് ഒരു ചാരൻ കടന്നുകൂടിയിട്ടുണ്ടെന്ന് അവർ ഉറപ്പിച്ചു. ചാരനെ കണ്ടുപിടിക്കുവാനായി സിറിയ സോവിയറ്റ് യൂണിയന്റെ സഹായം തേടി. സോവിയറ്റ് യൂണിയന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ KGB സിറിയയെ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകി. ഈ വിവരങ്ങളൊന്നും തന്നെ കമൽ അറിയുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം തന്റെ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. സിറിയയ്ക്ക് പുറത്തുള്ള ഇലക്ട്രോണിക് ട്രാൻസ്മിഷൻ മെക്കാനിസത്തിലൂടെയാണ് വിവരങ്ങൾ ഇസ്രായേലിലേക്ക് കൈമാറുന്നതെന്ന് KGBക്ക് മനസ്സിലായി. അങ്ങനെ രാജ്യത്ത് നിന്നും വരുന്ന റേഡിയോ സിഗ്നലുകൾ പരിശോധിക്കുവാൻ അവർ തീരുമാനിച്ചു. എന്നാൽ അവർക്ക് പ്രത്യേകിച്ച് തെളിവുകളൊന്നും തന്നെ ലഭിച്ചില്ല. റേഡിയോ സിഗ്നലുകൾ കൂടുതലായും വരുന്നത് സൈനിക ആസ്ഥാനത്തെ ആർമി ക്യാമ്പുകളിൽ നിന്നുമാണ്. ആർമി ക്യാമ്പുകളിൽ നിന്നും റേഡിയോ സിഗ്നലുകൾ വരുന്നത് അവിടെ സാധാരണമായിരുന്നു. എന്നാൽ ആർമി ക്യാമ്പുകളിൽ നിന്നും വരുന്ന സിഗ്നലുകളെ കവർ ചെയ്ത് മറ്റൊരു സിഗ്നൽ അവിടെ നിന്നും പോകുന്നുണ്ടെന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയായിരുന്നു കമൽ സൈനിക ആസ്ഥാനത്ത് തന്നെ താമസമാക്കിയത്. അങ്ങനെ എത്ര പരിശ്രമിച്ചിട്ടും എവിടെ നിന്നുമാണ് റേഡിയോ സിഗ്നലുകൾ പോകുന്നതെന്ന് KGBക്ക് കണ്ടുപിടിക്കുവാനായില്ല. പക്ഷേ തോറ്റ് പിന്മാറുവാൻ സിറിയയ്ക്കാവില്ലായിരുന്നു. തങ്ങളുടെ രാജ്യത്ത് കയറിയ ചാരനെ കണ്ടുപിടിക്കുവാൻ ഏതറ്റം വരെ പോകുവാനും സിറിയ തയ്യാറായിരുന്നു. അങ്ങനെ KGB ഒരു പദ്ധതിയിട്ടു. ഒരു ദിവസത്തേക്ക് സൈനിക ഭാഗത്തു നിന്നും സിഗ്നലുകൾ ഒന്നും തന്നെ പുറത്തുവിടില്ല. KGBയുടെ ഈ പദ്ധതികൾ കമൽ അറിയുന്നുണ്ടായിരുന്നില്ല. കമൽ രാത്രിയിൽ പതിവ് പോലെ ഇസ്രായേലിലേക്ക് സിഗ്നലുകൾ അയച്ചുകൊണ്ടിരുന്നു. ആ രാത്രി തന്നെ അവർ കമലിന്റെ വീട് ട്രാക്ക് ചെയ്തു. സിഗ്നലിന്റെ ഉറവിടം അവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ കമാൻഡോകൾ അദ്ദേഹത്തിന്റെ വീട് വളയുകയും ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുകയും ചെയ്തു. അങ്ങനെ കമൽ എന്ന എലി കോഹനെ സിറിയൻ സൈനികർ അറസ്റ്റ് ചെയ്തു. സൈനിക ഉദ്യോഗസ്ഥരുമായുള്ള അദ്ദേഹത്തിന്റെ അടുപ്പവും പ്രസിഡന്റുമായുള്ള ബന്ധവും അദ്ദേഹത്തെ സഹായിച്ചില്ല. കാരണം KGBയുടെ കണ്ടെത്തലിന് മതിയായ തെളിവുകളുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ഇസ്രായേലിന് അയച്ച സന്ദേശങ്ങൾ അവർ റെക്കോർഡ് ചെയ്തിരുന്നു. പിന്നീടുള്ള 1 മാസത്തോളം എലി കോഹൻ ക്രൂരമായ പീഡനങ്ങൾ നേരിട്ടു. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആ പീഡനങ്ങൾ. എന്നാൽ മാതൃരാജ്യത്തെ സംബന്ധിച്ച ഒരു വിവരവും അദ്ദേഹം പുറത്തുവിട്ടില്ല. ശേഷം എലി കോഹനെ പരസ്യമായി തൂക്കിലേറ്റാൻ സിറിയയിലെ സൈനിക കോടതി വിധിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത വാർത്ത ഇസ്രായേലിലെത്തി. മാനുഷിക പരിഗണനയിൽ അദ്ദേഹത്തെ മോചിപ്പിക്കുവാൻ ഇസ്രായേൽ അമേരിക്കയും UNനുമൊപ്പം മറ്റ് രാജ്യങ്ങളെയും സമീപിച്ചു. എന്നാൽ ശിക്ഷിക്കണമെന്ന നിലപാടിൽ സിറിയ ഉറപ്പിച്ചു തന്നെ നിന്നു. കമൽ എന്ന എലി കോഹനെ
ഒരു വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ പരസ്യമായി തൂക്കിലേറ്റി. അറബ് ലോകം ഇസ്രായേലിന് നൽകിയ സമ്മാനം എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതിഞ്ഞു. ഏകദേശം 8 മണിക്കൂറോളം മൃതദേഹം അവിടെ തൂങ്ങിക്കിടന്നു. അന്ത്യകർമ്മങ്ങൾക്കായി മൃതദേഹം വിട്ടു നൽകണമെന്ന് ഇസ്രായേൽ സിറിയയോട് അഭ്യർത്ഥിച്ചെങ്കിലും മൃതദേഹം തിരികെ നൽകാൻ സിറിയ തയ്യാറായില്ല. സ്വന്തം ജീവൻ പണയം വെച്ച് പലതവണ തങ്ങളുടെ രാജ്യത്തെ രക്ഷിച്ച ആ ചാരനെ ഇന്നും ഇസ്രായേൽ ഓർക്കാറുണ്ട്. അവരുടെയെല്ലാം നായകനായി അദ്ദേഹം അവരിൽ ഇന്നും ജീവിക്കുന്നു.